90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ പ്ലസ് 2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. നമസ്കാരം. ഇന്ന് പുറത്തുവന്ന പ്രധാന വാർത്തകളും നടന്ന സംഭവങ്ങളും വിവിധ പ്രതികരണങ്ങളും അറിയാം വിശദമായി അരമണിക്കൂറിൽ. ഇന്നത്തെ പ്രധാന വാർത്തകൾ ആരംഭിക്കുന്നു. സ്വാഗതം. കിഫ്ബി സംബന്ധിച്ച് സി എ ജി സമർപ്പിച്ചത് അന്തിമ റിപ്പോർട്ടാണെന്ന് സമ്മതിച്ച ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്. കരട് റിപ്പോർട്ടെന്ന് പറഞ്ഞത് ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കരട് റിപ്പോർട്ടിൽ ഇല്ലാത്ത 4 പേജ് അന്തിമ റിപ്പോർട്ടിൽ കൂട്ടിച്ചേർത്തത് ഡൽഹിയിൽ നിന്നാണെന്ന് ആരോപിച്ച ധനമന്ത്രി മസാല ബോണ്ടിന് RBI അനുമതിയുണ്ടെന്നും വ്യക്തമാക്കി. കിഫ്ബിക്കെതിരായ സി എ ജി നിലപാട് വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമാണെന്നും ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. സർക്കാരുമായി ഒരാശയവിനിമയവും സി എ ജി നടത്തിയിട്ടില്ലെന്നും ധനമന്ത്രി പറഞ്ഞു. ഞാനത് പറഞ്ഞല്ലോ, ഉത്തമ ബോധ്യത്തിലാ പറഞ്ഞത്. ഒരിക്കൽ പോലും സംസ്ഥാന സർക്കാരുമായി ചർച്ച ചെയ്യാത്തൊരു കാര്യം റിപ്പോർട്ടായിട്ട് എഴുതി വെച്ചിട്ട് മുന്നോട്ട് വരാം. എ ജിയും കേരളത്തിലെ സർക്കാരും തമ്മിൽ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ നിങ്ങൾക്ക് അറിയുന്ന പോലെ വരാം. അദ്ദേഹം പോലും എഴുതാത്ത കാര്യം ഡൽഹിയിൽ നിന്ന് കൂട്ടിച്ചേർക്കാം, എന്നിട്ട് സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതിരിക്കാം, എന്നിട്ട് ഈ റിപ്പോർട്ട് നിയമസഭയിൽ വെക്കാമെന്ന് പറഞ്ഞ് തരാം, എന്നിട്ടോ മസാല ബോണ്ട് കുറഞ്ഞ പലിശയ്ക്ക് തന്നെയാണെന്ന് കിഫ്ബിയും വ്യക്തമാക്കി. ആഭ്യന്തര വിപണിയിൽ ടെൻഡർ ചെയ്തപ്പോൾ കിട്ടിയത് 10.15% നിരക്കിലാണ്. എന്നാൽ മസാല ബോണ്ട് വഴി പണം സമാഹരിച്ചത് 9.72% പലിശയ്ക്കാണ്. കുറഞ്ഞ പലിശ ലഭിക്കുന്നത് US ഡോളറിൽ ഇറക്കുന്ന ബോണ്ടുകൾക്കാണെന്നും മസാല ബോണ്ട് ഇന്ത്യൻ കറൻസി അടിസ്ഥാനമാക്കി ഇറക്കിയതാണെന്നും കിഫ്ബി വ്യക്തമാക്കി. പുതിയ വിവാദങ്ങൾക്കിടെ കിഫ്ബിയുടെ CEO സ്ഥാനം ഒഴിയാൻ സന്നദ്ധത അറിയിച്ച് KM എബ്രഹാം രംഗത്തെത്തി. December 31 ശേഷം CEO പദവിയിൽ കാലാവധി നീട്ടി നൽകേണ്ടെന്ന് KM എബ്രഹാം സർക്കാരിന് കത്ത് നൽകി. എന്നാൽ കത്ത് നൽകിയെന്ന വാർത്ത തെറ്റാണെന്നും സർക്കാരിന് ആഗ്രഹമുണ്ടെങ്കിൽ KM എബ്രഹാം തുടരുമെന്നും ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പ്രതികരിച്ചു. ആ വാർത്ത ശരിയല്ല. വാസ്തവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ മാസത്തിൽ അദ്ദേഹത്തിന്റെ ടേം തീരുകയാണ്. പക്ഷേ ഇന്നത്തെ പുതിയ വിവാദത്തിലെ പശ്ചാത്തലത്തിൽ എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹം തുടരുന്നു. ഇവരുടെയൊക്കെ ധാരണ, പലരുടെയൊക്കെ ധാരണ ചെയ്യാൻ ഇങ്ങനെയുള്ള സ്ഥാനങ്ങൾക്ക് വേണ്ടി ഡോക്ടർ എബ്രഹാമും അതുപോലുള്ള സീനിയർ ആൾക്കാരും പുറകെ നടക്കുന്നതാണ്. അവർക്കൊക്കെ ഈ സംസ്ഥാനത്തോടുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എന്നതാണ്. ഇപ്പം അവരെയൊക്കെ അപമാനിക്കുന്നതിലൊക്കെ ആരും പോണ്ട. ഏതായാലും എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇന്നത്തെ പുതിയ സാഹചര്യത്തിൽ എബ്രഹാം ഇനി ഡിസംബർ മാസത്തിൽ അദ്ദേഹത്തിൻ്റെ കാലാവധി തീർന്നാലും സർക്കാർ ആവശ്യപ്പെട്ട തുടരുന്നുള്ളൂ. അതേസമയം മസാല ബോണ്ടിലൂടെ ഉയർന്ന പലിശയ്ക്ക് ധനസമാഹരണം നടത്തുന്നതിനെ മുൻ ചീഫ് സെക്രട്ടറി ടോം ജോസും ധനസെക്രട്ടറി മനോജ് ജോഷിയും എതിർത്തിരുന്നുവെന്ന വാർത്തകളും പുറത്തുവന്നു. 2018 October 2 നടന്ന കിഫ്ബി യോഗത്തിലാണ് ഇരുവരും എതിർപ്പറിയിച്ചത്. എന്നാൽ ബോർഡിലെ മറ്റംഗങ്ങൾ മസാല ബോണ്ടിനെ അനുകൂലിക്കുകയായിരുന്നു. ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് CAG റിപ്പോർട്ട് ചോർത്തിയെന്നും മന്ത്രി രാജിവെക്കണമെന്നുമുള്ള ആവശ്യവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. ഗവർണർക്ക് നൽകേണ്ട രഹസ്യ സ്വഭാവമുള്ള റിപ്പോർട്ട് വകുപ്പ് സെക്രട്ടറിയിൽ നിന്ന് മന്ത്രി മോഷ്ടിച്ചതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. സഭയെ അവഹേളിച്ചതിനെതിരെ സ്പീക്കർക്ക് കത്ത് നൽകി. നിയമസഭയിൽ വച്ചാലേ പ്രതിപക്ഷത്തിന് റിപ്പോർട്ട് കിട്ടുമെന്നും എന്നിട്ടും മന്ത്രി തന്നെ വെല്ലുവിളിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മന്ത്രി ഈ ചട്ടവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ നടപടി ചെയ്തത് മനഃപൂർവ്വമല്ലേ? ഇവിടെ ഗവർണർക്ക് നൽകേണ്ട റിപ്പോർട്ട് മന്ത്രി ധനകാര്യ സെക്രട്ടറിയിൽ നിന്ന് മോഷ്ടിച്ച് പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തി. പ്രത്യാഘാതം അറിയാവുന്നത് കൊണ്ട് ആദ്യം പറഞ്ഞു കരടാണ്. CNAG കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ തള്ളി വെളിച്ചത്ത് വന്നു എന്നുള്ളതാണ് സത്യം. വികസനത്തിന് തടസ്സം നിൽക്കേണ്ടെന്ന് കരുതിയാണ് തുടക്കത്തിൽ കിഫ്ബിയെ UDF എതിർക്കാതിരുന്നതെന്ന് PK കുഞ്ഞാലിക്കുട്ടി MP അഭിപ്രായപ്പെട്ടു. ഓഡിറ്റ് ഇല്ലാതെ മുന്നോട്ട് പോകുന്നതിനെ നേരത്തെ തന്നെ പ്രതിപക്ഷം വിമർശിച്ചിരുന്നു. UDF അധികാരത്തിൽ വന്നാൽ കിഫ്ബി ഇതേപടി തുടരണോ എന്ന് ചർച്ച ചെയ്യും. വിമർശിക്കുന്നവർക്ക് ഫണ്ടില്ല എന്ന് പറയാൻ ഇത് പാർട്ടി ഫണ്ടല്ല പൊതു ഫണ്ടാണെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കിഫ്ബിക്ക് ഇതിലെ പ്രാരംഭഘട്ടം മുതലേ തന്നെ പ്രതിപക്ഷം അതിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആദ്യമല്ല, ഞങ്ങൾ ആ വിഷയം UDF ചർച്ച ചെയ്യും. എന്ത് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ ചർച്ച ചെയ്യും. കാരണം അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഏതായാലും പ്രോപ്പർ അക്കൗണ്ടിങ്ങും ഓഡിറ്റിങ്ങും ഒക്കെ ഉള്ള ഒരു സംവിധാനം UDF കൊണ്ടുവരും.
സി എ ജി റിപ്പോർട്ട് പരസ്യപ്പെടുത്തിയതിലൂടെ ഭരണഘടനാ ലംഘനവും സത്യപ്രതിജ്ഞാ ലംഘനവുമാണ് മന്ത്രി തോമസ് ഐസക് നടത്തിയതെന്ന് ആർ എസ് പി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. തോമസ് ഐസക്കിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് കത്ത് നൽകി. വികസനം അഴിമതി നടത്താനുള്ള ലൈസൻസായാണ് സർക്കാർ കാണുന്നത്. അത് പറയുന്നവരെ വികസന വിരുദ്ധരാക്കുകയാണെന്നും നേതാക്കൾ തിരുവനന്തപുരത്ത് പറഞ്ഞു. തനിക്ക് മാത്രം അല്ലെങ്കിൽ തന്റെ കൈവശമുള്ള ഒരു റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പുറത്തുവിടാതെ അതിലെ ചില പരാമർശങ്ങൾ എടുത്തുകൊണ്ട് സി എ ജിക്കെതിരായി യുദ്ധം പ്രഖ്യാപിക്കുക, പൊതുജനങ്ങൾ അതിനെ സംബന്ധിച്ച് വിവാദത്തിൽ ഏർപ്പെടുക, ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തൊരു വിരോധാഭാസമാണ്! ഭരണഘടനാ ലംഘനവും സത്യപ്രതിജ്ഞാ ലംഘനവും സീക്രസി ഓഫ് ഓത്ത് ഉൾപ്പെടെയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് വയലേറ്റ് ചെയ്തുകൊണ്ട് സംസ്ഥാനത്തൊരു മന്ത്രിക്ക് ഓഫീസിൽ തുടരാനുള്ള അവകാശമില്ല എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്തു നിന്ന് ഒഴിവാക്കണം. അതിനാവശ്യമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണം. ഭരണഘടനാ സ്ഥാപനങ്ങളെ ധനമന്ത്രി ദുർബലപ്പെടുത്തിയെന്ന് കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ എം എൽ എ ആരോപിച്ചു. സി എ ജിയുടേത് അന്തിമ റിപ്പോർട്ടെന്ന് മന്ത്രിക്ക് സമ്മതിക്കേണ്ടി വന്നു. റിപ്പോർട്ട് ചോർത്തി ചട്ടവിരുദ്ധമായി പരസ്യപ്പെടുത്തി. മുൻകൂട്ടി അറിയിക്കാത്ത ഭാഗം വെളിപ്പെടുത്താൻ വെല്ലുവിളിക്കുന്നു. ഇപ്പോഴത്തെ വാദങ്ങൾ തോമസ് ഐസക്കിന്റെ കൗശലമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഞാൻ തോമസ് ഐസക്കിനെ ധനകാര്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു. അതായത് ഈ സർക്കാർ അറിയാത്ത, സർക്കാരിനോട് ചർച്ച ചെയ്യാത്ത, സർക്കാരിനെ മുൻകൂട്ടി അറിയിക്കാത്ത ഒരു വാചകം ഈ സി ആൻഡ് എ ജി റിപ്പോർട്ടിലുണ്ടോ എന്ന് അങ്ങ് പറയണം. അപ്പം താൻ കെട്ടിപ്പൊക്കിയ ഒരു വ്യാജ ഇമേജ് ഉണ്ട് കിഫ്ബിയെ സംബന്ധിച്ച്, അത് തകരും. ഒരു ഇത് റിപ്പോർട്ട് ടേബിളിൽ വയ്ക്കുമ്പോൾ കേരളം ഞെട്ടും. ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാകും എന്നും മനസ്സിലാക്കി അതിൻ്റെ ഒരു ആഘാതം, നമ്മൾ പറയില്ലേ മിറ്റിഗേഷൻ, ആഘാതം ലഘൂകരിക്കാൻ വേണ്ടി മുൻകൂട്ടി ചെയ്ത ഒരു മുൻകൂർ ജാമ്യം എടുക്കലും മാത്രമാണിത്. പൈസക്കിൻ്റെ കൗശലമാണ്. എന്താ സംസ്ഥാനത്തെ സി പി എം പോലും, സി പി എമ്മിൻ്റെ മുമ്പിൽ പോലും അദ്ദേഹം ഒറ്റപ്പെടും ഇത് വന്നാൽ. അപ്പോൾ ഇപ്പോൾ സംസ്ഥാനത്തെ സി പി എം കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരായി സമരം ചെയ്യുമ്പോൾ ആ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കൂട്ടത്തിലേക്ക് ഒരു ഭരണഘടനാ സ്ഥാപനത്തെ കൂടെ ചേർത്ത് വെച്ചു. റിസർവ് ബാങ്കിന്റെ അനുമതിയോടെയാണ് മസാല ബോണ്ട് എടുത്തതെന്ന് ധനമന്ത്രിയുടെ വാദം തെറ്റാണെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ഡോക്ടർ മാത്യു കുഴൽനാട്. കിഫ്ബിക്ക് റിസർവ് ബാങ്കിന്റെ അനുമതി ഉണ്ടെങ്കിൽ അതിന്റെ രേഖകൾ പുറത്തുവിടണം. ആർ ബി ഐ നൽകിയത് എൻ ഒ സി മാത്രമാണെന്നും മാത്യു കുഴൽനാടൻ കൂട്ടിച്ചേർത്തു. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആർ ബി ഐയുടെ അപ്രൂവൽ എന്ന് പറയുന്ന, ആർ ബി ഐയുടെ അനുമതി എന്ന് പറയുന്ന ഒരു സംഭവം മസാല ബോണ്ട് ലിസ്റ്റിംഗിന് കിഫ്ബി സമ്പാദിച്ചിട്ടില്ല. അദ്ദേഹം വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാനും വീണ്ടും കള്ളം പറഞ്ഞ് രക്ഷപ്പെടാനും ശ്രമിക്കുകയാണ്. അദ്ദേഹം ആർജവുമുണ്ടെങ്കിൽ, ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അദ്ദേഹം കാണിക്കട്ടെ ആർ ബി ഐ ബന്ധപ്പെട്ട എന്ത് അപ്രൂവലാണ് കിഫ്ബിയ്ക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന്. സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ ധനമന്ത്രി രാജിവെക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. മന്ത്രി റിപ്പോർട്ട് ചോർത്തി. ഗവർണറുടെ പേരിൽ വന്ന് മുദ്രവച്ച റിപ്പോർട്ട് ധനമന്ത്രി തുറന്നു നോക്കിയെന്നും ഔദ്യോഗിക രഹസ്യം സ്വന്തം കാര്യത്തിന് വേണ്ടി പരസ്യപ്പെടുത്തിയെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു. നിയമസഭയിൽ ഈ റിപ്പോർട്ട് വെച്ച് അത് സംബന്ധിച്ചുള്ള അഭിപ്രായം പരസ്യമായി നിയമസഭയ്ക്ക് അകത്ത് പറയുക എന്നുള്ളതാണ്. അതിന് പകരം ഗവർണറുടെ പേരിൽ വന്നിട്ടുള്ള സീൽ വെച്ച കവറിലെ സി എൻ ഡി ജി റിപ്പോർട്ട് ധനകാര്യ സെക്രട്ടറിയിൽ നിന്നും പൊളിച്ചു നോക്കി സ്വന്തം തട്ടിപ്പ് മറച്ചു വയ്ക്കാൻ ധനകാര്യമന്ത്രി ഉപയോഗിച്ചു എന്നുള്ളതാണ്. രാജ്യത്ത് കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണിത്. ഗുരുതരമായിട്ടുള്ള നിയമലംഘനമാണ്, സത്യപ്രതിജ്ഞാ ലംഘനമാണ് ശ്രീ തോമസ് ഐസക് നടത്തിയിട്ടുള്ളത്. സി എ ജി റിപ്പോർട്ട് ചോർത്തിയെന്ന ആരോപണം ഉയർന്നതോടെ കിഫ്ബി ഓഡിറ്റിംഗും സംശയ നിഴലിലായി. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന് ബാങ്ക് ലോക്കറെടുത്ത് നൽകിയ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പി വേണുഗോപാൽ പങ്കാളിയായ സ്ഥാപനത്തിന്റെ സാന്നിധ്യമാണ് വിവാദമാകുന്നത്. കിഫ്ബിയുടെ പിയർ റിവ്യൂ ഓഡിറ്ററായ സുരിയൻ കമ്പനിയിലാണ് വേണുഗോപാലിന് പങ്കാളിത്തമുള്ളത്. എം ശിവശങ്കർ ഐ ടി സെക്രട്ടറി ആയിരിക്കെ ടെക്നോപാർക്കിലെ ഓഡിറ്റിംഗും സുരിയൻ കമ്പനിക്ക് നൽകിയിരുന്നു. ബാങ്കുകൾ പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർമാരെ നിയമിക്കാറുണ്ടെങ്കിലും പിയർ റിവ്യൂ ഓഡിറ്ററെ നിയമിക്കാറില്ല. അനിവാര്യമല്ലാത്ത പിയർ റിവ്യൂ ഓഡിറ്റിംഗിന് തീരുമാനിച്ചതും ശിവശങ്കറുടെ ഓഡിറ്ററെ അതിന് നിയോഗിച്ചതുമാണ് ഇപ്പോൾ വിവാദമാകുന്നത്. കള്ളപ്പണക്കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കേസിന്റെ പ്രാരംഭഘട്ടത്തിൽ ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. ജാമ്യം ലഭിക്കുന്നതിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ശിവശങ്കർ ഉയർത്തിയിരുന്നത്. താനൊരു പൊളിറ്റിക്കൽ ടാർഗറ്റാണെന്നും ശിവശങ്കർ കോടതിയിൽ സമർപ്പിച്ച വിശദീകരണത്തിൽ വ്യക്തമാക്കിയിരുന്നു.
എന്നാൽ ഈ ആരോപണങ്ങളൊന്നും കോടതി പരിഗണിച്ചില്ല. സ്വപ്ന സുരേഷിന്റെ മൊഴി കണക്കിലെടുത്താണ് സ്വർണ്ണക്കടത്ത് വിവരം എം ശിവശങ്കർ അറിഞ്ഞിരിക്കാമെന്ന് കോടതി നിരീക്ഷിച്ചു. എന്നാൽ ശിവശങ്കർ സ്വർണ്ണക്കടത്തിന് സഹായിച്ചോ എന്ന് വ്യക്തമല്ല. ശിവശങ്കർ കസ്റ്റംസിനെ വിളിച്ചത് സ്വർണമടങ്ങിയ ബാഗ് വിട്ടുകിട്ടാനാണോ എന്നതിന് നിലവിൽ തെളിവുകളില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഇക്കാര്യങ്ങളിൽ തുടരന്വേഷണം ആവശ്യമുണ്ടെന്നും ശിവശങ്കറുടെ ജാമ്യാപേക്ഷ നിരസിച്ചുകൊണ്ട് കോടതി വ്യക്തമാക്കി. കൂടാതെ ലൈഫ് മിഷൻ അഴിമതി കേസിൽ ശിവശങ്കറിനെ ചോദ്യം ചെയ്യാൻ വിജിലൻസിന് കോടതി അനുമതി നൽകി. ബിനീഷ് കോടിയേരിയെ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കസ്റ്റഡിയിലെടുത്തു. കള്ളപ്പണക്കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ബിനീഷ് കോടിയേരിയെ ലഹരിക്കടത്ത് കേസിൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് NCB കസ്റ്റഡിയിൽ വാങ്ങിയത്. ബംഗളൂരു സിറ്റി സിവിൽ സെഷൻസ് കോടതിയാണ് കസ്റ്റഡി അനുവദിച്ചത്. പരപ്പനാഗ്രഹാര ജയിലിൽ കഴിഞ്ഞിരുന്ന ബിനീഷിനെ ചോദ്യം ചെയ്യാനായി NCB ആസ്ഥാനത്തേക്ക് എത്തിച്ചു. മയക്കുമരുന്ന് വിപണനത്തിലൂടെ ലഭിച്ച പണം ബിനീഷ് ബെനാമികളുടെ പേരിൽ നിക്ഷേപിച്ചുവെന്നാണ് എൻഫോഴ്സ്മെന്റിന്റെ നിഗമനം. ബിനീഷ് കൊക്കെയിൻ ഉപയോഗിച്ചിരുന്നതായും ED മൊഴി ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യാൻ വേണ്ടി NCB ബിനീഷിനെ കസ്റ്റഡിയിൽ വാങ്ങിയത്. ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും കേസിൽ പ്രതി ചേർക്കണോ എന്ന് തീരുമാനിക്കുക. ബിനീഷിന്റെ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പിൽ റിമാൻഡിൽ കഴിയുന്ന MC കമറുദ്ദീൻ MLA പ്രമേഹനില ഉയർന്നതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കമറുദ്ദീനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതറിഞ്ഞ് NA നെല്ലിക്കുന്ന MLA, ജില്ലാ ട്രഷറർ കല്ലട്ര മായൻ എന്നിവർ ആശുപത്രിയിലെത്തി. ECG വേരിയേഷനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി MLA പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. കുറേ സമയം ഇരിക്കുമ്പോൾ കാല് നിൽക്കുമ്പോൾ കിടക്കുമ്പോൾ ഒക്കെ ഉള്ള കാലുവേദന, പിന്നെ ബാക്ക് പെയിൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഓർത്തോ സർജനെ കണ്ടു, ഓർത്തോ ഡോക്ടറെ കണ്ടു. അപ്പോൾ അദ്ദേഹം അതിനുള്ള ചികിത്സ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കിടക്കാനൊരു കോട്ട് അനുവദിക്കണം, പിന്നെ ഇരിക്കാനൊരു കസേര അനുവദിക്കണം എന്ന് ഡോക്ടർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ECG വേരിയേഷൻ ഉള്ളത് കൊണ്ട് നല്ലൊരു കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ആണ് വേണ്ടത്. അത് നമ്മളിവിടെ ഇല്ല കാർഡിയോളജിസ്റ്റ് ഡോക്ടർ. അപ്പോൾ ഇനി പെരിയാരത്തെയാണ് പോകേണ്ടത്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന് കണ്ടതോടെ പരിശോധനയ്ക്ക് ശേഷം MLA ഹോസ്ദുർ കോടതി ഒരു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പിൽ പ്രതിയായ MC കമറുദ്ദീനെ കഴിഞ്ഞ നവംബർ 8 പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. MLAക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന വാദം തള്ളിയാണ് ഹോസ്ദുർ കോടതി കമറുദ്ദീനെ റിമാൻഡ് ചെയ്തത്. നടിയെ ആക്രമിച്ച കേസിലെ മാപ്പു സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ KB ഗണേഷ് കുമാർ MLAയുടെ PA മുൻകൂർ ജാമ്യം. കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയാണ് B പ്രദീപ് കുമാറിന് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. നടിയെ ആക്രമിച്ച കേസിലെ പ്രോസിക്യൂഷൻ സാക്ഷിയായ തൃക്കണ്ണാട് സ്വദേശി വിപിൻ ലാലിനെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിലാണ് ജാമ്യം. വ്യാഴാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാനും നിർദ്ദേശമുണ്ട്. സർക്കാർ നേരിടുന്ന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണെന്ന് പ്രദീപ് കുമാർ ജാമ്യാപേക്ഷയിൽ ആരോപിച്ചു. കേസിൽ നടൻ ദിലീപിന് അനുകൂലമായി മൊഴി നൽകിയില്ലെങ്കിൽ ഇല്ലാതാക്കി കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു പരാതി. പെരിയ ഇരട്ട കൊലപാതക കേസിലെ CBI അന്വേഷണം ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി അടുത്തയാഴ്ച പരിഗണിക്കാനായി മാറ്റി. വാദം പറയാൻ CBI കൂടുതൽ സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. അന്വേഷണ വിവരങ്ങൾ മുദ്രവച്ച കവറിൽ സമർപ്പിച്ചെന്ന് CBI അറിയിച്ചു. സോളിസിറ്റർ ജനറൽ അടുത്തയാഴ്ച വാദം പറയുമെന്നും വ്യക്തമാക്കി. ജസ്റ്റിസ് L നാഗേശ്വർ റാവു അധ്യക്ഷനായ ബെഞ്ചാണ് സംസ്ഥാന സർക്കാരിന്റെ ഹർജി പരിഗണിച്ചത്. സംസ്ഥാനത്ത് CBIക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ വിജ്ഞാപനം ഇറങ്ങി. ഡൽഹി പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിലെ 6 പ്രകാരം കേരളത്തിൽ CBIക്ക് നൽകിയിരുന്ന അനുമതികൾ പിൻവലിച്ചതായാണ് വിജ്ഞാപനം. സർക്കാരിന്റെ അനുമതിയോടെയോ കോടതി വിധി അനുസരിച്ചോ മാത്രമേ ഇനി CBIക്ക് കേരളത്തിൽ കേസ് ഏറ്റെടുക്കാൻ കഴിയൂ. നിലവിൽ നടക്കുന്ന CBI അന്വേഷണങ്ങൾക്ക് ഇത് ബാധകമല്ല. മന്ത്രിസഭാ തീരുമാനപ്രകാരം ആഭ്യന്തര സെക്രട്ടറിയാണ് വിജ്ഞാപനം ഇറക്കിയത്. ബിലീവേഴ്സ് ചേർച്ച് ബിഷപ്പ് KP ഓഹനാണ് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. തിങ്കളാഴ്ച കൊച്ചിയിലെ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. സംസ്ഥാന വ്യാപകമായി ബിലീവേഴ്സ് ഈസ്റ്റേൺ ചേർച്ചിന്റെ സ്ഥാപനങ്ങളിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിന്റെ തുടർച്ചയായാണ് KP ഓഹനാനെ ചോദ്യം ചെയ്യുന്നത്. ബിലീവേഴ്സ് ചേർച്ച് സ്ഥാപനങ്ങളുടെ ആസ്തിയും വരുമാനവും സംബന്ധിച്ച രേഖകളും ഹാജരാക്കണം. വിദേശ ഫണ്ടിംഗ് സംബന്ധിച്ച കണക്കുകളും ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെ ബിലീവേഴ്സിന്റെ തിരുവല്ലയിലെ സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിൽ 2.5 crore കണ്ടെടുത്തു. ഇതോടെ പിടിച്ചെടുത്ത തുക 17 crore. വിവിധ ജില്ലകളിലുള്ള ബിലീവേഴ്സ് ഈസ്റ്റേൺ സഭയുടെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് തുടരുകയാണ്. കേരളത്തിലെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും പരിശോധനാ സംഘത്തിലുണ്ട്. മൂവാറ്റുപുഴ മുടവൂർ സെയിന്റ് ജോർജ് പള്ളി സർക്കാർ ഏറ്റെടുത്തു. ഓർത്തഡോക്സ് സഭാ പ്രതിനിധികൾക്ക് പള്ളിയുടെ ഭരണ നിയന്ത്രണം കൈമാറി. പള്ളിയുടെ ഭരണ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഓർത്തഡോക്സ് സഭയ്ക്ക് പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഉത്തരവ്. പുലർച്ചെ മുതൽ യാക്കോബായ സഭാംഗങ്ങൾ പള്ളിയിൽ തമ്പടിച്ചിരുന്നു.
പോലീസ് നടപടി ആരംഭിച്ചതോടെ യാക്കോബായ സഭാംഗങ്ങൾ പ്രതിഷേധിച്ചു. പിന്നീട് പള്ളി ഗേറ്റിന്റെ പൂട്ട് ഫയർഫോഴ്സിന്റെ സഹായത്തോടെ പൊളിച്ച് പോലീസ് അകത്ത് കടന്നു. ഓർത്തഡോക്സ് വൈദികനടക്കമുള്ള സംഘം പള്ളിയിൽ പ്രവേശിച്ചു. അവരൊരു പള്ളി അവര് പണ്ടത്തില് അല്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വേദപുസ്തകത്തിലാ സാറേ, വേദപുസ്തകത്തിലാ ഞങ്ങൾ വിശ്വസിക്കുന്നത്, അല്ലാണ്ട് പിടിച്ചെടുക്കുന്ന വിശ്വാസമല്ല സാറേ. വിധി നടപ്പായതിൽ സന്തോഷമെന്ന് ഓർത്തഡോക്സ് സഭാ നേതൃത്വം വ്യക്തമാക്കി. നന്നറിഞ്ഞു പോയ അനേക പൂർവികരുടെ കണ്ണുനീർ വീണ ദേവാലയമാണ്. അനേക ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് പോലും അർഹരായി തീരുവാൻ തക്കോണം ഇടയാകാതെ പ്രയാസങ്ങളിൽ കൂടി അവരുടെ ബന്ധുമിത്രാദികൾ ശവസംസ്കാരം നിർവഹിച്ച ഒരു ചരിത്രമുള്ള ദേവാലയമാണ് പരിശുദ്ധ സഭയുടെ 1934 ഭരണഘടന. അതിന് പ്രകാരം ഭരിക്കപ്പെടണമെന്ന കോടതി വിധികൾ ഇന്നിവിടെ നിറവേറുകയാണ്. ഭൂരിപക്ഷം വരുന്ന യാക്കോബായ വിശ്വാസികളെ ഇറക്കിവിട്ട് ഓർത്തഡോക്സ് സഭ പള്ളി പിടിച്ചത് അനീതിയെന്ന് യാക്കോബായ സഭാ നേതൃത്വം പ്രതികരിച്ചു. കോടതി വിധിയുടെ ഒരു അനുഭവത്തിൽ 365 കുടുംബാംഗങ്ങളെ പുറത്താക്കി കേവലം 15 വീട്ടുകാർ മാത്രം പള്ളിയകത്ത് പ്രവേശിക്കുന്ന ഒരു വലിയ വേദനാജനകമായ ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നിശ്ചയമായും ഇടവക ഒന്നടങ്കം ഇതിനെ നേരിടുവാനായിട്ടുള്ളതായ ക്രമീകരണങ്ങൾ ആലോചിച്ച് ചെയ്യുന്നതായിരുന്നു. സംസ്ഥാനത്ത് ഇന്ന് 5792 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിടെ 56,187 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 4,985 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 639 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്ന 104 പേരും 64 ആരോഗ്യ പ്രവർത്തകരും ഇന്ന് രോഗബാധിതരായി. 10.31% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 27 മരണം കൂടി സർക്കാർ കോവിഡ് പട്ടികയിൽ ഉൾപ്പെടുത്തിയതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 1915. 6,620 പേർ ഇന്ന് രോഗമുക്തി നേടി. 8 പ്രദേശങ്ങളെ പുതുതായി ഹോട്ട്സ്പോട്ട് ആക്കുകയും 9 പ്രദേശങ്ങളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. വ്യാഴാഴ്ചയോടെ തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത. ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ്. സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് ചോദ്യം ചെയ്ത കാരാട്ട് ഫൈസൽ കൊടുവള്ളി നഗരസഭയിലെ LDF സ്ഥാനാർത്ഥിയാകില്ല. ഫൈസലിനോട് പിന്മാറാൻ CPIM ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. തീരുമാനം രേഖാമൂലം അറിയിച്ചു. കാരാട്ട് ഫൈസലിനെ ഇടതുമുന്നണി പിന്തുണയ്ക്കുന്നത് വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. കാരാട്ട് ഫൈസലിനെ CPIM പിന്തുണയ്ക്കില്ലെന്ന വാർത്ത 24 ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കൊടുവള്ളിയിൽ ഒരു പ്രശ്നവുമില്ലെന്നും പാർട്ടി മാനദണ്ഡം പാലിച്ച് മാത്രമേ സ്ഥാനാർത്ഥി ഉണ്ടാകൂവെന്നും കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ 24 പറഞ്ഞു. ഞങ്ങൾ ഇടപെടേണ്ട ഏതെങ്കിലും വിഷയങ്ങൾ വന്നാൽ അപ്പോൾ ഇടപെടും. അങ്ങനെ ഇടപെടേണ്ട ഒരു സാഹചര്യവും ഒരു വിഷയവും കൊടുവള്ളിയിൽ നിന്നല്ല കോഴിക്കോട് ജില്ലയിൽ ഒരിടത്തും ഉണ്ടായതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ പെട്ടാൽ അത് എവിടെയും കോഴിക്കോട് ജില്ലയിലെ ഏത് തദ്ദേശ ഭരണ സ്ഥാപനത്തിൻ്റെ കാര്യത്തിലും CPMൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വ്യതിചലനമുണ്ടായി എന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ ഞങ്ങളപ്പോൾ ഇടപെടും. അത്തരം ഒന്നും ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. രണ്ടില ചിഹ്നം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മരവിപ്പിച്ചു. ജോസഫ് ജോസ് കെ മാണി വിഭാഗങ്ങൾ രണ്ടിലയ്ക്ക് അവകാശവാദം ഉന്നയിച്ചതിനെ തുടർന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. ജോസഫ് വിഭാഗത്തിന് ചെണ്ടയും ജോസ് കെ മാണി പക്ഷത്തിന് ടേബിൾ ഫാനും ചിഹ്നങ്ങളായി അനുവദിച്ചു. പാലാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കാലത്താണ് അടയാള തർക്കം രൂക്ഷമായത്. അന്ന് രണ്ടില ജോസഫ് വിഭാഗത്തിനായിരുന്നു. പിന്നീട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ടില ജോസ് കെ മാണിക്ക് അനുവദിച്ചെങ്കിലും ഇതിനെതിരെ ജോസഫ് പക്ഷം ഹൈക്കോടതിയെ സമീപിച്ചു. ഇതുകൂടി കണക്കിലെടുത്താണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഭീകരവാദമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 12th BRICS ഉച്ചകോടിയിൽ നടത്തിയ പ്രസ്താവനയിലാണ് മോദി ഭീകരവാദത്തിനെതിരെ നിലപാടെടുത്തത്.
തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളായിരിക്കും ഭീകരവാദത്തിന്റെ ഉത്തരവാദികൾ. ഭീകരവാദത്തെ സംഘടിതമായി കൈകാര്യം ചെയ്യാൻ രാജ്യങ്ങൾ തയ്യാറാകണം. 2021 ബ്രിക്സ് 15 വർഷം പൂർത്തിയാക്കുമെന്നും കഴിഞ്ഞ വർഷങ്ങളിൽ എടുത്ത വിവിധ തീരുമാനങ്ങൾ വിലയിരുത്താൻ റിപ്പോർട്ട് നൽകാമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആതങ്ക്വാദ് ആജ് വിശ്വ കെ സാമനെ സബ്സെ ബഡി സമസ്യ ഹമേ യെ സുനിശ്ചിത് കർണാ ഹോഗാ കി ആതങ്ക്വാദിയോ കോ സമർഥൻ ഓർ സഹായത ദേനേ വാലെ ദേശോ കോ ഭി ദോഷി ഠഹരായ ജായ और इस समस्या का संगठित तरीके से मुकाबला किया जाए. हमें खुशी है कि रूस की अध्यक्षता के दौरान ब्रिक्स काउंटर टेररिज्म स्ट्रेटेजी को अंतिम रूप दे दिया गया है. यह एक महत्वपूर्ण उपलब्धि है और भारत इस कार्य को अपनी अध्यक्षता के दौरान और आगे बढ़ाएगा. ഉത്തർപ്രദേശിൽ ദുർബന്ധവാദത്തിനായി പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. ദീപാവലിയുടെ തലേദിവസം പടക്കം വാങ്ങാൻ പുറത്തിറങ്ങിയ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗത്തിനിരയാക്കി. മദ്യലഹരിയിലായിരുന്ന പ്രതികൾ പെൺകുട്ടിയുടെ വയറ് കീറി ആന്തരിക അവയവങ്ങൾ പുറത്തെടുത്തു. സംഭവത്തിൽ അങ്കുൽ, ബീരാൻ എന്നിവരെയാണ് ആദ്യം പിടികൂടിയത്. അങ്കുലിന്റെ ബന്ധുവായ പരശുറാം, ഇയാളുടെ ഭാര്യ എന്നിവരെയും പോലീസ് പിന്നീട് പിടികൂടി. കുട്ടികളില്ലാത്ത പരശുറാമിന് ദുർബന്ധവാദം നടത്തുന്നതിനാണ് ഹീനകൃത്യം. पीड़ित परिवार है, उसके पड़ोस में ही रहने वाले बीरन और अंकुल नाम के दो लोग हैं, दो लड़के हैं जो इस घटना में शामिल हो सकते हैं. उनको संदेह के आधार पर उठाया गया और जब उनसे पूछताछ की गई तो उन्होंने बताया कि हाँ, उन्होंने ये घटना किया है. और इस घटना को करने में उसके लिए परशुराम, जो उनका चाचा है, अंकुल का चाचा है, उसने कुछ पैसे बीरन को और अंकुल को दिए थे. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി. പെൺകുട്ടിയുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചാനലുകളിലും മാധ്യമങ്ങളിലും വ്യാജ വാർത്തകൾ തടയുന്നതിന് കർമ്മ പദ്ധതി തയ്യാറാക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി നിർദ്ദേശം. ഇലക്ട്രോണിക് മാധ്യമങ്ങൾക്കെതിരെയുള്ള പരാതികൾ പരിഗണിക്കാൻ നിലവിൽ സംവിധാനമില്ലെങ്കിൽ പുതിയത് രൂപീകരിക്കണം. കർമ്മ പദ്ധതി സംബന്ധിച്ച് 3 ആഴ്ചയ്ക്കകം കേന്ദ്രം മറുപടി നൽകണം. ടിവിയിൽ കാണിക്കുന്ന കാര്യങ്ങൾ രാജ്യത്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ നിരീക്ഷിച്ചു. നിസാമുദ്ദീൻ സമ്മേളനവും കോവിഡ് വ്യാപനവും ചൂണ്ടിക്കാട്ടി മാധ്യമങ്ങൾ വർഗീയവത്കരണത്തിന് ശ്രമിച്ചുവെന്ന ഹർജികൾ പരിഗണിക്കവെയാണ് പരാമർശം. ഹർജിയിൽ കേന്ദ്ര സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു. പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാനും ഉത്തരവിട്ടു. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 89 ലക്ഷത്തിലേക്ക്. ഡൽഹിയിൽ പ്രതിദിന കേസുകൾ വർദ്ധിച്ചു. 24 മണിക്കൂറിനിടെ 6,396 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 99 പേർ മരിച്ചു. ഡൽഹിയിലെ ആകെ രോഗബാധിതരുടെ എണ്ണം 5 ലക്ഷത്തിനടുത്തെത്തി. മഹാരാഷ്ട്രയിൽ 2,840, ബംഗാളിൽ 3,654 കേസുകളും പുതുതായി റിപ്പോർട്ട് ചെയ്തു. മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ ഭാര്യ എലിസബത്ത് ആന്റണിക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എ കെ ആന്റണി അടക്കമുള്ള കുടുംബാംഗങ്ങളുടെ പരിശോധനാ ഫലം നാളെ ലഭിക്കും. തമിഴ് ചലച്ചിത്ര താരം രജനീകാന്തിനെ BJP എത്തിക്കാനുള്ള നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ശനിയാഴ്ച ചെന്നൈയിൽ അമിത്ഷാ രജനീകാന്തുമായി കൂടിക്കാഴ്ച നടത്തും. വെച്ച്വേൽ യാത്ര അവസാനിക്കുന്ന December 6 പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ രജനീകാന്തിന്റെ BJP പ്രവേശം സാധ്യമാക്കാനാണ് ശ്രമം. BJP സംസ്ഥാന അധ്യക്ഷൻ മുരുകന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വെച്ച്വേൽ യാത്രയുടെ പര്യടനം കോടതി തടഞ്ഞിരുന്നു. ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രം ആക്രമിക്കുന്നതിനുള്ള സാധ്യതകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തേടിയിരുന്നതായി റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച ഉന്നതതല യോഗം കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ചേർത്തതെന്നും എന്നാൽ ഉപദേശകർ എതിർത്തതോടെ ട്രംപ് പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസ്, ആക്ടിംഗ് ഡിഫൻസ് സെക്രട്ടറി ക്രിസ്റ്റഫർ മില്ലർ, ചെയർമാൻ ഓഫ് ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ മാർക്ക് മില്ലേ തുടങ്ങിയവരാണ് ഡൊണാൾഡ് ട്രംപ് വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തത്. ഇറാനെതിരെ ട്രംപ് ആവശ്യപ്പെടുന്നത് പോലൊരു ആക്രമണം നടത്തിയാൽ അത് അധികം വൈകാതെ യുദ്ധത്തിൽ കലാശിക്കുമെന്ന് ഇവർ ട്രംപിനെ ഉപദേശിക്കുകയായിരുന്നുവെന്ന് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. കോവിഡ് ആദ്യം റിപ്പോർട്ട് ചെയ്തിട്ട് ഇന്നേക്ക് 1 വർഷം. ചൈനയിലെ ഹ്യൂബേ പ്രവിശ്യയിൽ ആദ്യത്തെ കേസ് കണ്ടെത്തിയത് 2019 നവംബർ 17 എന്നാൽ അന്ന് രോഗം സ്ഥിരീകരിച്ചയാളാണോ ആദ്യത്തെ രോഗി എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 5,56,28,996 നിലവിൽ ചികിത്സയിലുള്ളത് 1,55,2,501 പേർ. ഇവരിൽ 1,128 പേരുടെ നില ഗുരുതരമാണ്. ലോകത്ത് കോവിഡ് മൂലമുള്ള ആകെ മരണം 13,37,097.
5 മില്യൺ കോവിഡ് വാക്സിൻ വാങ്ങാൻ മൊഡേണയുമായി കരാറിലൊപ്പിട്ട് ബ്രിട്ടൻ. പരീക്ഷണ ഘട്ടത്തിൽ മൊഡേണ വാക്സിന് 94.5% വിജയസാധ്യതയുണ്ടെന്ന് തെളിഞ്ഞത് ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്ന് ബ്രിട്ടീഷ് ആരോഗ്യമന്ത്രി മാറ്റ് ഹാൻകോക്ക് വ്യക്തമാക്കി. ഫൈസർ കമ്പനിയുടെ 40 മില്യൺ വാക്സിൻ ഡോസും വാങ്ങാൻ ബ്രിട്ടൻ ധാരണയിലെത്തിയിട്ടുണ്ട്. Moderna have today announced results from their preliminary trial data suggesting that their vaccine has an effectiveness of 94.5%. And I can announce that we have today secured an initial agreement for 5 million doses of the Moderna vaccine. ഇന്നത്തെ പ്രധാന വാർത്തകൾ പൂർത്തിയാകുന്നു. കൂടുതൽ വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കുമായി www.24news.com സന്ദർശിക്കുക.